വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാഥ ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ജീവിത വിശുദ്ധിയെക്കുറിച്ച്. വിശുദ്ധിക്ക് എതിര് നമുക്കറിയാം, അത് പാപമാണ്. എന്തുകൊണ്ടാണ് ഒരു ദൈവം ഈ വിശുദ്ധിക്ക് ഇത്രമാത്രം നിർബന്ധം പിടിക്കുക? എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ വിശുദ്ധരായിരിക്കണം എന്ന് നിർബന്ധമായും പറയുക? കാരണം ഇത്രയുമേ ഉള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ നമ്മുടെ ചെറിയ പാപങ്ങൾ പോലും വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ പാപത്തിന്റെ ഹീനത, the malice of sin is so high before the holiness of God. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് ഈശോയുടെ മുമ്പിൽ. ഒന്ന്, ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കുമോ? രണ്ട്, ദൈവപുത്രൻ, ദൈവത്തിന്റെ മകൻ, ഈ ഭൂമിയിൽ കരുണയുടെ മുഖം കാണിച്ചു തന്ന ഈശോ പാപത്തെ ഗൗരവത്തോടെ എടുക്കുമോ? മൂന്ന്, അതുകൊണ്ട് നമ്മളും പാപത്തെ ഗൗരവത്തോടെ എടുക്കണ്ടേ? ഈ മൂന്ന് ചിന്തകൾ നമുക്കിന്നൊന്ന് പങ്കുവയ്ക്കാം. ഒന്ന്, ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. ഇത് മനസ്സിലാക്കാൻ നമ്മൾ സങ്കീർത്തനത്തിൽ 90-ാം സങ്കീർത്തനം നമുക്കൊന്ന് പഠിക്കുന്നത് ഉചിതമാണ്. 90-ാം സങ്കീർത്തനം അതിന്റെ ഹെഡിങ്, അതിന്റെ തലക്കെട്ടിപ്രകാരമാണ്, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും എന്ന വലിയ തലക്കെട്ടിന്റെ താഴെ ഒരു ചെറിയ തലക്കെട്ടുണ്ട്. അതിങ്ങനെയാണ്, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന മോശ നടത്തുന്നത് മോശയുടെ സന്തത സഹചാരിയായി ദൈവം കൊടുത്ത അഹറോൻ മരിച്ചപ്പോൾ അഹറോന്റെ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്നുകൊണ്ട് കൂടാരത്തിൽ വെച്ച് മോശ പാടിയ ചരമഗീതമാണിതെന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ പറയുക. അതുകൊണ്ടാണ് അതിന്റെ അകത്തെ വാക്യങ്ങളൊക്കെ, 3-ാം വാക്യം, മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു, മനുഷ്യമക്കളെ തിരിച്ചുപോകുവിനെന്ന് അങ്ങ് പറയുന്നു. വീണ്ടും 5-ാം വാക്യം, അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു, പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ലുപോലെയാണവൻ. ചുരുക്കം പറഞ്ഞാൽ മോശ തന്റെ സഹോദരനായ അഹറോന്റെ മുൻപിൽ നിന്നുകൊണ്ട്, അഹറോന്റെ ശവശരീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട്
ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്നുകൊണ്ട് പാടിയ പാട്ടാണ് 90-ാം സങ്കീർത്തനം. അതിന്റെ 12-ാം വാക്യമൊക്കെ പറയുന്നു, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇതൊരു ചരമഗീതം തന്നെയാണ്. ഈ 90-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുവചനം ആണ് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത്. മോശ ഈ പാട്ടിന്റെ ഇടയിൽ ഒരു വചനം തിരികെ വെച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞാൻ ചിന്തിച്ചു, ഈ മോശയ്ക്ക് എവിടുന്നാണ് ഈ പാപം? മോശ ചില്ലറക്കാരനല്ല, ദൈവത്തെ മുഖാമുഖം കണ്ട ആളാണ്. പക്ഷെ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ ചെറിയ പാപം പോലും നീ ശ്രദ്ധിക്കുന്നുണ്ടേ, നിന്റെ മുഖത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ചെറിയ പാപം, കുഞ്ഞു പാപങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ മോശയ്ക്ക് അങ്ങനെ പാപം വല്ലതുമുണ്ടോ? ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വചനം പറയും, അത് മോശയാണ്. സീനായിയുടെ മലയിൽ അതിന്റെ നെറുകയിൽ കയറി തിരികെ ഇറങ്ങി വന്നപ്പോ ജനം മോശയോട് പറഞ്ഞു, മോശെ നിന്റെ മുഖത്ത് വല്ല ബെഡ്ഷീറ്റ് എടുത്ത് വല്ലതും ഇട്, നിന്റെ തലവിഴഞ്ഞ നിന്റെ വല്ല തുണിയിട്, കാരണം നിന്റെ മുഖത്തിന്റെ വെട്ടം കണ്ട് ഞങ്ങളുടെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു, അത്ര വെളിച്ചമാണ് നിന്റെ മുഖത്ത്. ദൈവത്തെ മുഖാമുഖം കണ്ട മനുഷ്യനാണ് മോശ. മോശ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലൊരു സാധാരണക്കാരനല്ല. വീണ്ടും മോശയ്ക്കെതിരെ ഒരു 450 പേര് പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോശയ്ക്കെതിരെ ഒരു 450 പേര് എതിര് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോശ പിന്നീട് കേൾക്കുന്നു, അവരിരുന്നിരുന്ന സ്ഥലം രണ്ടായിട്ട് അങ്ങ് പകുത്തു മാറി, മുഴുവനും ഭൂമിക്കടി പോയി, ഭൂമി നകന്നു, മരിക്കാതെ അടക്കം കിട്ടി. മോശയ്ക്കെതിരെ ആരെങ്കിലും ഒന്ന് ഉരിയാടിയാൽ ആകാശം അന്നേരം പ്രതികരിക്കും, സ്വർഗം അന്നേരം ഇടപെടും. പണ്ട് മോശയുടെ പെങ്ങൾ മിരിയാം മോശയ്ക്കും മോശയുടെ ഭാര്യ സിപ്പോറയ്ക്കുമെതിരെ എന്തോ ഒന്ന് കുശുമ്പ് കുത്തി, എന്തോ ഒന്ന് അസൂയ വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോ ഈ ചേച്ചിയുടെ കൈ മുഴുവനും മഞ്ഞു പോലിരിക്കുന്നു, കുഷ്ഠം പിടിച്ചു. ചുരുക്കം പറഞ്ഞാൽ, മോശയ്ക്കെതിരെ ആരെങ്കിലും ഒന്നുരിയാടിയാൽ ദൈവം ഇടപെടും, ആളുടെ കാര്യം പോകാം. അങ്ങനെ ഇരിക്കുന്ന മോശ, ഈ മോശയ്ക്ക് ഒരു ചെറിയ പാപം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. കയ്യിലിരുന്ന വടിയെടുത്തുകൊണ്ട് ഒഴുകിക്കൊണ്ട് ഇരുന്ന ഒരു നദിക്ക് കുറുകെ അടിച്ചപ്പോ ദാ നദി വിട്ടുമാറുന്നു, വഴി തെളിയുന്നു, ചെങ്കടൽ വിഭജിക്കപ്പെടുന്നു. ഒരൊറ്റ വാക്കിന്റെ മേൽ ദൈവം ഇടപെടുകയാണ്. ഇവിടെ മോശ നിസ്സാരക്കാരനല്ല എന്ന് പറയാനാണ് ഇതെല്ലാം പറഞ്ഞു വന്നത്. പക്ഷേ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ ചെറിയ പാപം പോലും നീ ശ്രദ്ധിക്കുന്നുണ്ട്. മോശയ്ക്ക് ചെറിയ പാപം വല്ലതും ഉണ്ടോ? ഉണ്ട് എന്നാണ് പുതിയ നിയമം പറയുന്നത്. അതുകൊണ്ടാണ് മോശ മരിച്ചപ്പോൾ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് സ്വർഗത്തിന്റെ വാതുക്കൽ കലഹമുണ്ടാക്കി, തർക്കിച്ചു. അതെവിടെയാണ് വായിക്കുക? യൂദാസിന്റെ ലേഖനത്തിലാണ് നമ്മളത് വായിക്കുക. യൂദാസിന്റെ ലേഖനത്തിൽ 9-ാം വാക്യം, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല, പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഒന്നാലോചിച്ചു നോക്കണം, മോശ മരിച്ചു, മോശയുടെ ഡെഡ് ബോഡി ആഘോഷത്തോടെ ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം മിഖായേൽ ദൂതനാണ് ഈ സംഭവത്തിന് നേതൃത്വം നൽകുന്നത്. കാഹളമൂതി അങ്ങനെ
വളരെ ആർഭാടത്തോടെ ആഘോഷത്തോടെ ഈ ദൂത് സ്വീകരിച്ചുകൊണ്ട് മോശയുടെ ശരീരത്തെ മലാഖമാർ ഏറ്റുവാങ്ങിക്കൊണ്ടുവരുമ്പോൾ പിന്നിൽ നിന്ന് ദാവൂരാൾ കൊമ്പും വാലുമൊക്കെ വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് പറയുകയാണ്, അതെ എന്താണ് അവിടെ സംഭവിക്കുക? നോക്കി എല്ലാവരും തിരിഞ്ഞു നോക്കി, സാത്താനാണ്. മിഖായേൽ ദൂതനെ ചോദിച്ചു, നിനക്കെന്താണ് ഇവിടെ കാര്യം? അപ്പൊ സാത്താൻ പറഞ്ഞു, അല്ല കാര്യം ശരിയാണ്, ഇതെന്താ ഇവിടെ നടക്കണേ? എടാ, ഇത് മഹാപ്രവാചകനായ മോശയുടെ ശരീരത്തെ ഞങ്ങൾ എതിരേൽക്കുകയാണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനതയെ മോചിപ്പിച്ച 450 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ മോചിപ്പിച്ചുകൊണ്ടുവന്ന മോശ, അദ്ദേഹത്തിന്റെ ബോഡി, ഡെഡ് ബോഡി ഞങ്ങൾ സ്വീകരിച്ച് സ്വർഗത്തിലെത്തിക്കുകയാണ്. പക്ഷേ മോശയുടെ ശരീരത്തെ നോക്കി സാത്താൻ ഒരു ഡയലോഗ് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഈ ശരീരത്തിൽ ഒരു ചെറിയ പോർഷൻ, ഒരു ചെറിയ കാര്യം എനിക്ക് അവകാശപ്പെട്ടത്, അതിങ്ങ് തന്നേക്കാവും, ഞാൻ അങ്ങ് പൊക്കോളാം. മോശയുടെ ശരീരത്തെ ചൊല്ലി ഈ പിശാച് മിഖായേൽ ദൂതനോട് തർക്കിച്ചു. സാധാരണഗതിയിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മിഖായേൽ ഈ പിശാചിനെ കണ്ടാൽ അന്നേരമേ തകർക്കേണ്ടതാണ്. പക്ഷെ എന്താണ് ഇവിടെ വചനം പറയുക? ഒരു നിന്ദാവചനം പോലും പറഞ്ഞില്ല, ശാസന പോലും പറഞ്ഞില്ല. വാളെടുത്തില്ലെന്ന് മാത്രമല്ല, പിശാചിനെ ശാസിച്ചു പോലുമില്ല മിഖായേൽ. മറിച്ച് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് നിന്നെ ശാസിക്കട്ടെ കേട്ടോ. കാരണം അതിന് വകുപ്പുണ്ടെന്നേ, അതിന് കാരണമുണ്ട്. ഈ മോശയുടെ ശരീരത്തിൽ പിശാചിന് അവകാശം ഉണ്ട്? ഉണ്ടോ? ഉണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിലാണ്. സങ്കീർത്തന 106 അധ്യായത്തിന്റെ 32-33 തിരുവചനങ്ങൾ. മോശയുടെ ശരീരത്തിൽ പിശാചിനൊരവകാശം കിടപ്പുണ്ട്. സംഭവം ഇതാണ്, ഈ ദൈവജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ പെരുന്ന വഴി മെരീബ ജലാശയത്തിന്റെ അടുത്ത് വെച്ച് അവർ ദൈവത്തോട് കയർത്തു, എന്തിന് ഞങ്ങളെ ഈ വറുതിയുടെ നാട്ടിൽ കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്യുന്നു? ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമായിരുന്നു, ഇവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, ഗതികെട്ട ഈ അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ, കൊല്ലാൻ, അതും ഈ മണലാരണ്യത്തിൽ. എന്തുട്ട് ദൈവം, എന്തുട്ട് മോശ? മോശയ്ക്കെതിരെയും പ്രവൃത്തി. ഇത് കേട്ടിട്ട് വചനം പറയുകയാണ്, സങ്കീർത്തനം 106 സങ്കീർത്തനത്തിന്റെ 33 തിരുവചനം, അവർ അവന് മനോവേദനയുളവാക്കി. ചില കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴേ മനസ്സിലൊരു വേദന ഉണ്ടാവുമല്ലോ. ചില ഡയലോഗുകൾ ചിലരുടെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, അതും ഈ മനുഷ്യന്റെ പുരുഷായുസ് മുഴുവൻ ഈ ജനത്തിന് വേണ്ടിയിട്ടായിരുന്നു, എന്നിട്ട് ഇതൂടെ കേൾക്കേണ്ടി വരിക. മനോവേദനയായി. ഈ വേദന കൊണ്ട് മോശ എന്തോ തിരിച്ചു പറഞ്ഞു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, യവറ്റകളെയൊക്കെ പ്രസവിച്ചത് ഞാനാണോ ദൈവം? എന്തിനാണ് ഇവരെയൊക്കെ എടുത്ത് എന്റെ തലയിലോട്ട് വെച്ചെടുക്കണേ? ഇങ്ങനെ മനസ്സ് വിഷമിച്ചപ്പോ എന്തോ ഒന്ന് പറഞ്ഞുപോയി. പാവം, മരിച്ചപ്പോ സാത്താൻ അവകാശത്തിന് ചെന്നിരിക്കുക. മോശയുടെ ശരീരത്തിൽ അവകാശം പറയാൻ അതിനു മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മോശ ഒരു കൊലപാതകം ചെയ്ത സംഭവമാണ്. അതുകൊണ്ടായിരുന്നു പിശാച് വന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. കാരണം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. പക്ഷെ മോശയ്ക്ക് വെളിച്ചം കിട്ടിയ
ഉൾപ്പടർപ്പിൽ ദൈവവിളി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ മോശ ചെയ്ത ചെറിയ കാര്യം പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ജ്ഞാനം, ഈ വെളിവ് കിട്ടിയതിനു ശേഷം വന്നു ഭവിക്കുന്ന ചെറിയ പാപം പോലും ദൈവം കണക്കിടുന്നുണ്ട്. കരുണയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ മരണത്തോട് എല്ലാം കീഴ്മേൽ മറിയും. മരണശേഷം നീതിയുള്ള ഒരു ദൈവം ഉണ്ട്, വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ മുൻപിൽ ചെന്നുപെടുക വളരെ അപകടകരമാണ്. അതിനാൽ പാപത്തെ അവൻ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്. മോശ പോലും ഈ പിശാചിന് അവകാശം പറയാൻ തക്കവണ്ണം മോശയുടെ ചെറിയ പാപങ്ങൾ പോലും സ്വർഗം ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അത്ര കണ്ട് നിസ്സാരമല്ല നമ്മുടെ ജീവിതം. അനുതാപമുള്ളൊരു ഹൃദയം നമുക്ക് വേണം. രണ്ടാമത്തെ ചിന്ത, പാപത്തെ യേശുവും ഗൗരവത്തോടെ എടുക്കുന്നു. നമുക്കറിയാം, അവൻ നമുക്ക് വേണ്ടിയാണ് കാൽവറിയുടെ നെറുകയിൽ കുത്തി നുറുക്കപ്പെട്ടത്. അവന്റെ രക്തമാണ് നമ്മുടെ ജീവന്റെ മോചനദ്രവ്യം. അവനാണ് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുന്നവൻ, ഏകരക്ഷകൻ. എന്നാൽ പാപത്തിന്റെ കാര്യം വരുമ്പോൾ ഈശോയ്ക്ക് അതിനോട് സമരസപ്പെടാനാവില്ല. പാപത്തിന്റെ കാര്യത്തിൽ ഈശോയ്ക്ക് ഒരു കോംപ്രമൈസുമില്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു സംഭവം നമുക്കെടുക്കാം. യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം, തളർന്നു കിടന്ന ഒരു മനുഷ്യന്റെ, 38 വർഷമായി ബത്സയിദ കുളക്കരയിൽ തളർന്നു കിടന്നൊരു മനുഷ്യന്റെ ജീവിതം, സംഭവം നമുക്കറിയാം. ഈ മനുഷ്യൻ ജീവിതത്തിന്റെ വഴിയിൽ എവിടെയോ വെച്ച് വീണുപോയി. ഏകദേശം ഒരു കണക്കെടുത്താൽ ഒരു 30-ാം വയസ്സിൽ വീണെന്ന് കരുതുക. വീണപ്പോൾ ഇയാൾ കരുതി തിരികെ ജീവിതത്തിലേക്ക് വരുമെന്ന്. പക്ഷേ അയാളുടെ കണ്ണിന്റെ മുൻപിൽ അയാൾ കണ്ട കാഴ്ച, ഈ വീഴ്ച എന്നേക്കുമായി മരണത്തിലേക്ക് ഇയാളെ നയിച്ചുകൊണ്ടിരിക്കുക. 38 വർഷം കിടന്നിട്ടും തിരികെ ഒരു വരവില്ല. ഇയാൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. ഭാര്യയും മക്കളും വീടും കുടുംബവും. ഒടുവിൽ ഇത്തിരി സൗഖ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ മാലാഖ വന്ന് ഉറവിളക്കുന്ന സമയം അവിടെ ചെന്ന് കാത്തിരിക്കുക. പക്ഷേ 38 വർഷമായി കിടന്നുപോയ ഈ മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ച് മാസത്തിൽ ഒരു രോഗി സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ 456 രോഗികൾ സുഖപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ ഇയാളാണ് ഈ കുളക്കരയില് സൗഖ്യപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സെൻഡ് ഓഫ് കൊടുക്കുന്ന പ്രസിഡന്റ്. ഇയാൾക്ക് വന്നു കിടക്കുന്നവരും എഴുന്നേറ്റ് പോകുന്നവരെല്ലാം അറിയാം. പക്ഷെ ഇയാളെ മാത്രം ഈ സമയം കുളത്തിലേക്ക് ഒന്നിറക്കാൻ ആരുമില്ല. 5-6 അസ്ഥികഷണങ്ങൾ കൂട്ടിത്തുന്നിയ രൂപം കണക്ക് ഇയാൾ വീണുപോയി ജീവിതത്തിൽ. അതിലിങ്ങനെ കിടക്കുമ്പോ പതിവില്ലാതെ അയാളുടെ മുഖത്തൊരു തണല് അയാൾ ശ്രദ്ധിച്ചു. കണ്ണൊന്ന് തുറന്നു നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരനാണ്, ജീസസ് ഓഫ് നസറത്ത്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാതോട് കാതോരം മന്ത്രിക്കുന്നു, സുഖമാകാൻ ആഗ്രഹമുണ്ടോ? അയാൾ വാവിട്ട് കരഞ്ഞുപോയി. ദൈവമേ, കഴിഞ്ഞ 38 വർഷമായി ഗതികെട്ട് പോയൊരു ജന്മമാണിത്. എന്നെ ഒരു മനുഷ്യനും കുളത്തിലേക്കൊന്നിറക്കിയിട്ടില്ല. എനിക്കാരുമില്ല ദൈവമേ. ഐ ഹാവ് നോബഡി ഇൻ ദിസ് വേൾഡ്. എനിക്കാരുമില്ല ദൈവമേ. അയാൾക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ വീണുപോയാൽ. വീണുകഴിഞ്ഞാൽ ഈ ലോകം തിരിഞ്ഞു നോക്കില്ല. യൗവനത്തിന്റെ ഗ്രാമറുകൾ മാത്രം സംസാരിക്കുന്ന ഈ ലോകം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വളരെ വേഗം വിസ്മരിക്കും. അതാരുടെ കാര്യമാണെങ്കിലും. പോക്കറ്റിന്റെ കനം തീർന്നാൽ, സൗന്ദര്യവും കൗതുകങ്ങളും തീർന്നാൽ വീണത് തന്നെ. പിന്നാരുമില്ല. അയാൾ വാവിട്ട് കരഞ്ഞു, എനിക്കാരുമില്ല.
എനിക്കാരുമില്ല. ഈശോ അവൻ അവൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ടടാ, കരം എഴുന്നേ. ആകാശത്തു നിന്നൊരു ശക്തി അവൻ്റെ മേൽ വന്നു. അവൻ ചാടി എഴുന്നേറ്റു. ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത്, ആ ബെഡൂടെ ബെഡൂടെ. അവൻ ആ ബെഡൂടെ ചുരുട്ടി തലയിൽ വെച്ച് അവൻ പോവുകയാണ്. വീട്ടിലോട്ടല്ല, ദേവാലയത്തിലേക്ക്. നാലു പേരോട് പറയണം എനിക്ക് ഈ സംഭവം. അവനിങ്ങനെ തുള്ളിച്ചാടി പോകുമ്പോ പറയുന്നൊരു വിളി, എടോ ആരത്, സിനഗോഗ അധികാരിയാണ്. എന്തേത്? ഏത്? അല്ല, ഈ തലയിലെടുക്കണേ, ഇത് ബെഡ്. അത് മനസ്സിലായി. എന്തിനാണ് ചുമക്കുന്നത്? സാറേ, ഇത് നടന്നു വരികയല്ലേ, അതുകൊണ്ടാണ് ചുമക്കുന്നത്. ഓ, വർത്താനം പറയരുത്. നേതാ ദിവസം എന്നറിയാവോ? സോറി സാർ, കലണ്ടർ നോക്കാൻ പറ്റിയില്ല. ഡോ, ഇന്ന് സാബത്താണ്. സാബത്തിൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാ, അറിയാവോ? സാറേ, 38 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടന്നല്ലോ. സാറിവിടെ ഉണ്ടായിരുന്നല്ലോ, തേരാപാര നടന്നല്ലോ. എന്നെ ഈ കുളത്തിലോട്ടൊന്ന് ഇറക്കിയോ. എന്നോട് ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞ്, എഴുന്നേറ്റ് കിടക്കയും ചുമക്കാൻ. ഇനി അവൻ വന്ന് പറയണം ഇത് താഴെ വെക്കണമെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞു. അവൻ നേരെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ അടുത്ത ദിവസം ഈശോ അവനെ കണ്ടു. ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ദിവസം ദേവാലയത്തിൽ ഈശോ അവനെ കണ്ടു. നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ അതായത് ഒരു തലേണ ഒരു ബെഡിങ്ങനെ നടന്നു പോകും. ഈശോ ചെന്ന് ആ ബെഡിനെ പിടിച്ചിങ്ങ് വലിച്ചിട്ട് അവന്റെ കാതോട് കാതോരം മന്ത്രിച്ച് ഒരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. പറഞ്ഞത് ഇതാണ്, നമുക്കറിയാം ആ വാചനം, ദേ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. സൗഖ്യവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നേ, പക്ഷെ വിശുദ്ധിക്ക് പകരം വെക്കാൻ വേറൊന്നുമില്ല. സൗഖ്യം കിട്ടി, നല്ല കാര്യം, അവന് വല്ലാത്ത സന്തോഷവുമായിരുന്നു, കൊള്ളാം. പക്ഷേ നീ പഴയ ജീവിതത്തിൽ തിരികെ മടങ്ങിയ കൂടുതൽ മോശപ്പെട്ടത് സംഭവിക്കും. അത് മറ്റൊന്നുമല്ല, എന്നേക്കുമായി ഇവൻ നിത്യതയുടെ കവാടം നമുക്കെതിരെ അടച്ചു കളഞ്ഞാൽ അത് വല്ലാത്തൊരപകടമായിരിക്കും. പാപത്തെ ഗൗരവത്തോടെ എടുക്കണം. അതുകൊണ്ടാണ് കാൽവരിയുടെ നെറുകയിൽ അവൻ നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചത്. അവൻ ആഗ്രഹിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അവൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതം. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കാം. പാപത്തെ ഗൗരവത്തോടെ എടുക്കാം. അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ നമുക്കറിയാം. അത് നമ്മെ വേട്ടയാടും, ഐശ്വര്യങ്ങൾക്കെടുത്തും, സ്വസ്ഥത നഷ്ടപ്പെടുത്തും, മനസ്സമാധാനം കളയും. നമുക്ക് പ്രിയപ്പെട്ടതിനെയെല്ലാം അത് കീടത്തെപ്പോലെ നശിപ്പിക്കും. അതിനാൽ തന്നെ സ്നേഹമുള്ളൊരു ദൈവം പുറകെ നടന്ന് പറയുക, ദ മാലിസ് ഓഫ് സിൻ ഈസ് സോ ഹൈ ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ പാപത്തിന്റെ ഹീനത വളരെ വലുതാണ്. ദൈവം അതിനെ ഗൗരവത്തോടെ എടുക്കും. ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. നീതിയോടെ അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ നാം വിധിക്കപ്പെടും. അപ്പോ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ ശ്രദ്ധയുള്ളവരാകണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറയുന്നു. പാപത്തിന്റെ ഹീനതയെക്കുറിച്ചും നിരവധി തവണ ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അറിയാതെ ഞങ്ങൾ വഴുതിപ്പോകുന്ന ഇടർച്ചകൾ, ഞങ്ങളുടെ ജീവിത വഴിയിൽ സംഭവിക്കുന്ന പാളിച്ചകൾ, നാവിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും
ഞങ്ങൾ വരുത്തി വയ്ക്കുന്ന വിനകൾ അത് വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, ശ്രദ്ധയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ജീവിതത്തിൻ്റെ വെളിച്ചം അങ്ങയോടുള്ള ബന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ.